ലോക മത്സ്യത്തൊഴിലാളി ദിനമായ നവംബർ 21-ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കടൽ യാത്ര നടത്തുന്നു. കടൽ യാത്ര മേധാ പട്കർ ഉദ്ഘാടനം ചെയ്യും. നവംബർ 30-ന് ശംഖുമുഖത്ത് സമാപിക്കുന്ന കടൽ യാത്ര പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. 200 മീറ്റർ മുതൽ 500 മീറ്റർ ആഴം വരെയുള്ള കടലിലെ കരുതൽ മേഖലയിലും പ്രത്യേക സാമ്പത്തിക മേഖലയിലും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് കടൽ യാത്ര നടത്തുന്നതെന്ന് NFF ദേശീയ സെക്രട്ടറി ടി പീറ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മംഗലാപുരം ഹാർബറിൽ നിന്നും ആരംഭിച്ച് 30-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഈ വർഷത്തെ രാഗമാലിക ജയൻ പുരസ്കാരം സംവിധായകൻ ഐ വി ശശിക്ക് 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നവംബർ 16-ന് തലസ്ഥാനത്ത് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ വെച്ച് വിജയൻ കലാസാംസ്കാരിക വേദിയുടെ രക്ഷാധികാരി ശ്രീകുമാരൻ തമ്പി പുരസ്കാരം സമ്മാനിക്കും. ജയന്റെ പേരിലുള്ള അവാർഡ് തീരുമാനിച്ചു. രാഗമാലിക ജയൻ അവാർഡ് ഈ വർഷം കൊടുക്കുന്നത് സംവിധായകൻ ഐ വി ശശിക്കാണ്. ജയനെ നായകനായി അവതരിപ്പിച്ചത് ഞാനാണെങ്കിലും ജയനെ ഒരു വലിയ പിന്തുണ നൽകി വലിയ നടനാക്കി മാറ്റിയ സംവിധായകനാണ് ഐ വി ശശി.